എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. കാരണം പൊറോട്ടയും ബീഫും നമുക്ക് രുചിയേറിയ വിഭവങ്ങളാണ്. പക്ഷേ ഈ രുചിയേറിയ വിഭവങ്ങൾ നമ്മുടെ പെട്ടെന്നുള്ള മരണത്തിന് കാരണമാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഈ പ്രധാനപ്പെട്ട വിവരം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പൊറോട്ട ഉണ്ടാക്കുന്നത് മൈദ കൊണ്ടാണല്ലോ. ഇവിടെ ഗോതമ്പ് പൊറോട്ടയല്ല ചർച്ച ചെയ്യുന്നത്, മൈദ പൊറോട്ടയെക്കുറിച്ചാണ്. ഗോതമ്പിൽ നിന്നും ഫൈബർ മാറ്റിയാണ് മൈദ ഉണ്ടാക്കുന്നത്. അതുപോലെ ബീഫ് ശരീരത്തിന് ആവശ്യമാണെങ്കിലും ബീഫിലും ഫൈബർ ഇല്ല. ആയതിനാൽ ഇവ രണ്ടും നാവിന് രുചിയാണെങ്കിലും വയറിന് നല്ലതല്ല തന്നെ. ഇനി ഇതെങ്ങനെയാണ് ഇത് കഴിക്കുന്നവർക്ക് നേരത്തെ മരണം ലഭിക്കുന്നത്? ഒരു തവണ നാം കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം അടുത്ത ദിവസം ശരീരത്തിൽ നിന്നും പുറത്തു പോകണം. അങ്ങനെയെങ്കിൽ നല്ലതാണ്. അത് വീണ്ടും ഒരു ദിവസം കൂടി വയറ്റിൽ കിടന്നാൽ ഗ്യാസ് ഉണ്ടാകും. വീണ്ടും ഒരു ദിവസം കൂടി അത് വയറ്റിൽ കിടന്നാൽ വയറിന് വല്ലാത്ത അസ്വസ്ഥത തന്നെ. എന്നാൽ പൊറോട്ടയും ബീഫും ഒരു തവണ കഴിച്ചാൽ പോലും അതിൻ്റെ അവശിഷ്ടം ഒരുതരം ഗ്രീസ് രൂപത്തിൽ കുടലിൽ ഉടനീളം ഒട്ടിപ്പിടിച്ചു മാസങ്ങളോളം കിടക്കും. അപ്പോൾ കുടലിലെ കോശങ്ങൾ ദ്രവിച്ച് അൾസർ അഥവാ പഴുപ്പാകാൻ തുടങ്ങും. പിന്നെ അത് പെപ്റ്റിക് അൾസർ അഥവാ രക്തസ്രാവത്തോടുകൂടിയുള്ള പഴുപ്പാകാനും തുടങ്ങും. പിന്നീട് ആ ഭാഗം ക്യാൻസറായി മാറുകയും ഇത്തരം ക്യാൻസറിനെ ക്യോലൻ ക്യാൻസർ അഥവാ കുടൽ ക്യാൻസർ എന്ന് പറയുന്നു. കുടലിൽ നിന്നും ആരംഭിക്കുന്ന ഇത്തരം ക്യാൻസർ കോശങ്ങൾ തൊട്ടടുത്ത കോശങ്ങളെ ക്യാൻസർ കോശങ്ങളാക്കി മാറ്റുന്നു. തുടർന്ന് ഇവ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും പകരുന്നു. ഇത്തരം ക്യാൻസർ കോശങ്ങൾ വേഗത്തിൽ വർദ്ധിച്ച് ഫൈനൽ സ്റ്റേജ് എത്തുമ്പോൾ മാത്രമായിരിക്കും അസുഖം ബാധിച്ച വ്യക്തി ഇതേക്കുറിച്ച് അറിയുകയുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹത്തെ ചികിത്സിച്ച് അസുഖം മാറ്റാനുള്ള പരിധി കഴിഞ്ഞിരിക്കും. ഇത്തരം രോഗികളെ ഡോക്ടർമാർ സാധാരണ വിലയിരുത്തുന്നത് കൂടിയാൽ 6 മാസം പോകും എന്നതാണ്. ശരിയായ ആഹാരം ഒരിക്കലും വയറിനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകില്ല. എന്നും വയർ ശുദ്ധിയായി എന്നുറപ്പുവരുത്തണം. അല്പം പോലും ഗ്യാസ് ട്രബിൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തോന്നിയാൽ മനസ്സിലാക്കുക, വയറ്റിൽ അവശിഷ്ടമുണ്ട്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള കുടൽ എങ്ങനെ, അസുഖം ബാധിച്ച കുടൽ എങ്ങനെയെന്ന് ചിത്രത്തിലൂടെ മനസ്സിലാക്കണം. നോക്കൂ, നിസ്സാരമായ വില കൊടുത്താണ് നിങ്ങൾ ഈ അസുഖത്തെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഫൈബർ അടങ്ങിയ ആഹാരം കഴിക്കണം എന്ന് എന്തിനാണ് പറയുന്നത്? കുടലിലെ ആഹാരത്തിനെ മൂവിങ് ക്ലിയറായി നടക്കണമെങ്കിൽ ഫൈബർ ആവശ്യമാണ്. ഫൈബറില്ലാത്ത ആഹാരം വയറ്റിൽ ഗ്രീസ് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. അവയാണ് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ക്യാൻസർ ഒരു ചികിത്സയില്ലാത്ത അസുഖങ്ങളിലൊന്നാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കലും നാം നമ്മുടെ വയറിനെ ഒരു കുപ്പത്തൊട്ടി ആക്കരുത്. ആവശ്യമില്ലാത്ത വില കുറഞ്ഞ തീയതി കഴിഞ്ഞ അഴുകിയ ആഹാര പദാർത്ഥങ്ങളും ഫൈബറില്ലാത്ത ആഹാരങ്ങളും ഒഴിവാക്കുക. ഓർക്കുക, നാവിന് രുചിയുള്ളതെല്ലാം വയറിന് നന്നല്ല. ഇത് മറക്കരുത്. ഒരുപാട് നാൾ അശ്രദ്ധനാകുമ്പോൾ ഒരു നാൾ ശ്രദ്ധയിൽ വരും. അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിരിക്കും. ഒരു പരിധിവരെ നമുക്കിതിനെ പരിഹരിക്കാം. ഫൈബറില്ലാത്ത ആഹാരം കഴിക്കേണ്ടി വന്നാൽ അതോടൊപ്പം ധാരാളം വെജിറ്റബിൾ സാലഡ് കൂടി കഴിക്കണം. അങ്ങനെ കുറച്ചൊക്കെ പരിഹരിക്കാം. ഒരുപാട് നാൾ ജീവിക്കാൻ കുറഞ്ഞ ആഹാരം മതി. അത് നല്ല ആഹാരമായിരുന്നാൽ നല്ലത് തന്നെ. കൂടുതൽ കഴിച്ചാൽ വേഗം മരണത്തിലേക്ക് അടുക്കും. ശ്രദ്ധിക്കുക, ഫൈബർ അടങ്ങിയ ആഹാരം കൂടുതൽ കഴിച്ച് കുടലിലെ മൂവിങ് ക്ലിയർ എന്ന് ഉറപ്പുവരുത്തുക. കുടൽ നന്നായാൽ ശരീരം നന്നായി. ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകിയത് ഇന്ത്യൻ വെൽനസ് ഓർഗനൈസേഷൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.